ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഈ ഹോം ടൂർ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുണ്ടാവുക കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകളായിരിക്കും അല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെറും 14 ലക്ഷം രൂപയ്ക്ക് 880 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഒരു വീടാണ് കേട്ടോ. ഇറ്റ്സ് മീ മുസിന ഷഫി. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് കൈനിക്കരയിലുള്ള ഷഫീഖ് ഷാക്കിറ ദമ്പതികളുടെ ഒരു കുഞ്ഞു സ്വർഗത്തിലാണേ. അപ്പൊ ഇങ്ങക്കും കാണണ്ടേ. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ നമ്മുടെ പൊന്നാനി തിരൂര് ഭാഗത്തുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. നിർമ്മിക്കാവുന്ന തരത്തിൽ 14 ലക്ഷം രൂപയ്ക്ക് എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് നോക്കുകയാണെങ്കിലും ഇന്റീരിയർ ലുക്കായാലും ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ ബഡ്ജറ്റിലും കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലാണെന്നൊക്കെ കരുതിയിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടാ. ഇതാണ് കേട്ടോ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുന്നതിന്റെ ആ എൻട്രൻസ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറാൻ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. കൂടാതെ ഒരു വശത്തായിട്ട് ഹാൻഡ് റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഇത് അവിടെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ലുക്ക് കാണാൻ. കൂടാതെ അതിന് ഉൾവശത്തായിട്ടും പുറത്തൊക്കെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഭാഗം കാണാനായിട്ട് തന്നെ. ഇനി നമ്മുടെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ടുള്ള ആ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീട് ഒരു വുഡൻ വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഇതൊരു കറക്റ്റ് വൈറ്റ് കളർ അല്ല, ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറാണേ. ഇനി ഇതാ നമ്മുടെ വീടിന്റെ ഈ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലത്തെ സിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, അതിന് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഇടതുവശത്തായിട്ട് തന്നെ ഒരു ഭാഗത്ത് ചെറിയൊരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിലുള്ള ഒരു പ്ലാന്റും കൂടാതെ പെബിൾസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ മുകൾ വശത്ത് നോക്കുകയാണെങ്കിൽ ചുറ്റിലായിട്ടും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ മൊത്തത്തിൽ റൈലിംഗ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. കൂടാതെ മുകളിൽ ഈ ഒരു വശത്തായിട്ട് ലാറ്ററേറ്റ് ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക്? കിടുവല്ലേ. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറാട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോഴേ കാണുന്ന ആ ഒരു പില്ലറിലായിട്ടും നമ്മുടെ ലാറ്ററേറ്റ് ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ പില്ലറിലായിട്ടാണ് നമ്മുടെ ബെല്ലൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പ്ലാന്റും കൂടി അതിനെടുത്ത് വെച്ചപ്പോ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 300-180 സൈസിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. സിറ്റ് ഔട്ടിന്റെ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ 2 വലിയ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വാളായിട്ട് 2 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫ്ലോറില് മൊത്തത്തിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനിൽ വരുന്ന മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ സ്ലാബ് വാർത്തിട്ട് വലിയൊരു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട്. 2 വശത്തായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഈ ഒരു വശത്തായിട്ടുള്ള വോളിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ മുറ്റത്തിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യത്തിന് മുറ്റൊക്കെ വരുന്നുണ്ട്. ബേബി മെറ്റൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അവിടെ അവിടെ ആയിട്ട് നല്ല ഭംഗിയിൽ ചെടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ സീലിംഗ് വർക്ക് നോക്കില്ലേ. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നടുക്കായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ലൈറ്റ്സും കാണാം. ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കല്ലേ. വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. ഡോറിലായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഗോൾഡൻ ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ ഹാൻഡിൽ വന്നിട്ട് സ്റ്റീലാണേ. അകത്തേക്ക് കയറി ഈ ലുക്ക് ഒന്ന് നോക്കി. നിങ്ങള് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എക്സ്റ്റീരിയർ ലുക്കിന് വലിയ രീതിയിലാണ് ഇന്റീരിയർ ലുക്കൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
400 സൈസിലാണ് കേട്ടോ ഈ ഹോൾ വരുന്നത്. ഇവിടെ ഹോളിലായിട്ട് ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ എന്നുള്ള പാർട്ടീഷൻ ഒന്നും കൊടുക്കാതെ ഡോറ് തുറന്ന് ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ സോഫ വരുന്നത്. സോഫക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ നടുക്ക് നല്ല ഭംഗിയിലുള്ള ഒരു മിനി അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ടേബിൾ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ചെയർ നോക്കുകയാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള വുഡിന്റെ ചെയേഴ്സ് ആണ്. ഇതാണ് കേട്ടോ ഹോളിലെ ഷോവാള്. അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 3-ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ വോളിലായിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വിൻഡോന്റെ 2 ഭാഗത്തായിട്ടും 2 ബ്യൂട്ടിഫുൾ ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ കർട്ടൻസ് വന്നിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ഈ സൈഡിലായിട്ട് കാണുന്ന പരഗോള ഡിസൈൻ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ എൻട്രൻസിലെ വോളിൽ കാണുന്ന ആ ഡിസൈൻ ആണ് കേട്ടോ. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്ലാന്റ്സിന്റെ അറേഞ്ച്മെന്റ്സ് ഒരു രക്ഷയില്ല ട്ടാ. ഇതാണ് ട്ടാ നമ്മുടെ ഹോളിന്റെ മൊത്തത്തിൽ വരുന്ന ഒരു ലുക്ക്. ഇനി ഇതേ ഈ വശത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വുഡിന്റെ ഒരു ഷോക്കേസ് ആണ് ട്ടോ. അതിൽ വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ ഷെൽഫൊക്കെ കൊടുത്തിട്ട് എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ടോയ്സും ഒക്കെ വെച്ചിട്ട് കൂടാതെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ട്ടാ. ഇനി ഈ ഹോളിൽ എടുത്തു പറയേണ്ട ഒന്ന് ഈ സീലിംഗ് വർക്ക് തന്നെയാണ് കേട്ടോ. ഡൈനിങ് ഹോളിനെ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യാവോ അത്രയും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കളറിൽ സീലിംഗ് ഫുള്ളായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മൊത്തത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ ആ ഹാങ്ങിങ് ലൈറ്റിന്റെ ഭംഗി ഒന്ന് നോക്കിയേ. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസും വാഷ് ബേസിനൊക്കെ വരുന്നത്. കൂടാതെ ഈ വീട്ടിൽ മൊത്തത്തിൽ 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അതിലൊരു ബെഡ്റൂം നമ്മുടെ വാഷ് ബേസിന്റെ സൈഡിലായിട്ട് തന്നെയാണേ. ഈ ഒരു കുഞ്ഞു കോർണറിൽ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്ലോക്കും അതുപോലെ കുറച്ച് മെറ്റീരിയൽസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വാഷ് ബേസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഷോവാള് വന്നിട്ട് നമ്മൾ ഡൈനിങ്ങിന്റെ ഷോവാളിൽ കണ്ട കറക്റ്റ് ആ ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ വലിയൊരു സ്ക്വയർ ഗ്ലാസ്സും വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വൈറ്റ് കളർ വാഷ് ബേസിനാണ്. താഴ്ഭാഗത്തായിട്ട് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ള ആ ബെഡ്റൂം നോക്കുകയല്ലേ. ഈ റൂം നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ കോട്ടോട് കൂടി വരുന്ന ഒരു കിഡ്സ് ബെഡ്റൂം ആണ് ട്ടാ. ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന വുഡിന്റെ 2 റെഡിമേഡ് കോട്ടാണ് ട്ടാ. അതിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ മറുവശത്തെ വാളിലായിട്ട് ഒരു 2 ഡബിൾ ഡോർ വിൻഡോയും കാണാം. 300x300 സൈസിൽ വരുന്ന ഈ ബെഡ്റൂമിന്റെ വാൾഡ്രോബ് വരുന്നത് ഡോറിനോട് ഈ ഒരു വശം ചേർന്നാണേ. ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഒരു വാൾഡ്രോബ് ആണ് ട്ടോ ഇത്. നടുക്കായിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ട്ടാ. ഇനി വാൾഡ്രോബിന്റെ ഈ ഒരു വശത്തായിട്ട് തന്നെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോവാളിൽ ഒരു ഗ്രേ കളറിൽ വരുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ടൈലും കൂടാതെ 2 വശത്തായിട്ട് വൈറ്റ് കളറിൽ ഒരു ഡിസൈൻ വരുന്ന ടൈലും ആണ് കൊടുത്തിട്ടുള്ളത്. 130x180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. നമ്മൾ ഈ റൂമിന്റെ സീലിംഗ് കണ്ടില്ലല്ലോ. ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ ജിപ്സം ബോർഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ വർക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് സ്റ്റെയർ കേസ് അല്ലേ. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത ബെഡ്റൂം ഒക്കെ നോക്കാം. സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ വുഡൻ ബ്ലാക്ക് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ട് നമ്മുടെ ഫ്ലോറിലുള്ള സെയിം മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഓരോ എഡ്ജിലായിട്ടും LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ട്ടാ. കൂടാതെ നമ്മുടെ സ്റ്റെയർ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടത്തക്ക രീതിയിൽ ചെറിയൊരു പരഗോള ഡിസൈനും കാണാം.
അതായത് സ്റ്റെയറിന്റെ ഈ ഭാഗത്തെ വോളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ രണ്ട് ഫ്രെയിമും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ബെഡ്റൂമും കിച്ചണൊക്കെ നോക്കണ്ടേ. അങ്ങോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് അറബി കാലിഗ്രാഫി കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വശത്തായിട്ട് കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്ന തരത്തിലും ഒരു പാർട്ടീഷൻ വാള് വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഈ കുഞ്ഞു പാർട്ടീഷന് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് വരുമ്പോ തന്നെ കാണാം ഇതാണ് കേട്ടോ. അതിന്റെ ഷോ വാളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ കണ്ട സെയിം യെല്ലോയിഷ് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ വാളിലുള്ള കുഞ്ഞു ബോക്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലും കൂടാതെ ഈ പാനലിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ ഇവിടെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയ ഈ കുഞ്ഞു പോർഷനിൽ പോലും സീലിംഗിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് കളറിൽ ഡിസൈൻ കൊടുത്തിട്ട് എന്ത് ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണെന്നറിയോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലതുവശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. 300x300 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കാണുന്നത് ഒരു ഫാമിലി റെഡിമേഡ് കോട്ടാണ്. വുഡിന്റെ ഒരു സിമ്പിൾ ഡിസൈൻ വരുന്ന ഒരു റെഡിമേഡ് കോട്ടനാണ് കേട്ടോ. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ആ വാളിലാണ് കേട്ടോ എ സി വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ വിൻഡോസിൽ നോക്കിയാലും സീബ്ര ബ്ലൈൻസ് തന്നെ ആണ് കേട്ടോ കർട്ടൻസ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട റൂമിലെ സെയിം ഒരു ഡിസൈനിൽ തന്നെ ആണ് കേട്ടോ ഈ വാൾഡ്രോബും വരുന്നത്. പക്ഷെ അവിടെ കണ്ടത് നമ്മുടെ നടുക്കായിട്ടാണ് മിറർ. ഇവിടെ ഒരു വശത്തായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റൂമിലെ സീലിംഗ് നോക്കല്ലേ, വുഡൻ വൈറ്റ് കളർ തീമിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടാ. കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സ് കൂടെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാന്. ഇനി ഈ റൂമിൽ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ബാത്റൂം വരുന്നത്. ഡോറ് തുറക്കുമ്പോഴേ കാണുന്നത് നീളത്തിൽ വലിയൊരു മിററും അതിനടുത്തായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിനും ആണ് കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ഡിസൈൻ ഒക്കെ വരുന്ന ടൈല് ഫുള്ളായിട്ട് കൊടുത്തുകയാണേ. 162x187 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം. ഇനി ഈ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിന്റെ ഡോറ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെറിയൊരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഡോറാണേ. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ സ്റ്റോറേജിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് വളരെ ഒതുങ്ങിയ രീതിയിൽ എന്നാൽ ഒത്തിരി വിശാലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. 503x210 സൈസിലാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. കിച്ചണിലെ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഭാഗത്താണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ കുഞ്ഞു കുഞ്ഞു കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഒത്തിരി ഐറ്റംസ് സ്റ്റോറേജ് ചെയ്ത് വെക്കാവുന്ന തരത്തിൽ വളരെയധികം സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പ്ലക് ട്രേ, പ്ലേറ്റ് ട്രേ എല്ലാം വെവ്വേറെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്കും അടുപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സി ടൈപ്പിൽ വലിയൊരു റാക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലാബ് വാർത്തിട്ട് താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ മിക്സിയും അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ വലിയൊരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു സ്പേസിൽ വളരെ വിശാലമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗം നമ്മൾ വിറക് വെക്കുന്ന ആ സ്പേസ് ഒക്കെ മറയുന്ന തരത്തിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വശത്തായിട്ടുള്ള റാക്കിൽ നോക്കുകയാണെങ്കിൽ സ്ലാബ് വാർത്തിട്ട് താഴ്ഭാഗത്ത് ഷെൽഫൊന്നും വരുന്നില്ല കേട്ടോ. ഈ ഒരു അരുഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിങ്കും വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഒരു റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് പാത്ര സ്റ്റാൻഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ മുകൾ വശത്തായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോട് തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡോറിന്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പ്രസ്സിംഗ് ടേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് ശേഷം നമുക്ക് ആ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ മടക്കി വെക്കാം. കിച്ചണിൽ മൊത്തത്തിൽ ഒരു ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ടൈൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ മുകളിലായിട്ട് ഇതുപോലെ റാക്ക് കൊടുത്തതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണേ.
കൂടാതെ ഈ ഒരു വശത്തായിട്ട് വലിയ ഒരു സ്റ്റോറേജ് സ്പേസും കാണാം. അതിന് ഡോർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ വാളിലായിട്ട് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ക്ലോക്കും വെച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മുടെ ഹൗസ് ഓണർ ഷെഫീഖിന്റെ ഒരു ഐഡിയക്കാണ് കേട്ടോ ഈ വീട് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ അടക്കം ഈ വീട് മൊത്തത്തിൽ നിർമ്മിക്കാനായിട്ടുള്ളത് 14 ലക്ഷം രൂപയാണ് കേട്ടോ. ബാക്കി ഫർണിച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 15 സംതിങ്ങുമാണ് ആയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ കുഞ്ഞു വീട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ടാണ്.